ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് 2016 VX ഹോണ്ട ജാസ്. ഏറ്റവും കൂടുതൽ ഏകദേശം 20 മുകളിലേക്ക് മൈലേജ് കിട്ടുന്നൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2016 മോഡൽ ഹോണ്ട ജാസ് VX ഡീസൽ വാഹനമാണ്. നിലവിൽ രണ്ടാമത്തെ RC ഓണറാണ്. കറക്റ്റ് സർവീസാണ്. മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ വാഹനം ഓടിയിട്ടുള്ളത് 75,000 കിലോമീറ്ററാണ്. ഹോണ്ട ജാസ് VX ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ വാഹനം. ടയറ് ഏകദേശം ഒരു 70% ഉണ്ട്. പിന്നെ മേജർ ഭാഗങ്ങൾ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ചാവി സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിളാണ്. അതോടൊപ്പം തന്നെ നിലവിൽ 500,000 IDV ഇൻഷുറൻസ് അടുത്ത കൊല്ലം 6 വരെയുണ്ട്. ഏകദേശം 500,000 ഫിനാൻസ് സൗകര്യം ഉണ്ടാവും. ഇപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വില 690,000. ചെറിയ നെഗോഷ്യബിളൊക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ വാഹനം നിലവിലുള്ളത് മലപ്പുറം ജില്ല പുത്തനത്താണി എന്ന പ്രദേശത്താണ്. പിന്നെ വീഡിയോയുടെ ഇടയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന വാഹനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഗാരേജിലുണ്ട്. അങ്ങനെ ഓരോ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ചാനലിൽ കൊടുക്കാറുള്ളത്. കൂടുതൽ വാഹനം ആവശ്യമുള്ളവർക്ക് വാങ്ങാനും വിൽക്കാനുമൊക്കെ ഈ നമ്പറിൽ ബന്ധപ്പെടാം. അതോടൊപ്പം തന്നെ ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. ഓക്കെ, വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൈലേജാണ്. ഏറ്റവും കൂടുതൽ മൈലേജ് ആഗ്രഹിക്കുന്ന ആളുകൾ, മൈലേജ് കൂടിയ വാഹനം ആഗ്രഹിക്കുന്നവർ ഡീസലാണ് സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നല്ല മൈലേജുള്ള വാഹനങ്ങളാണ് ഹോണ്ടയുടെ ഈ ജാസ്, WRV ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ. ഇതൊക്കെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, WRV ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകൾ വരുന്നതായിരിക്കും. നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു, നന്ദി. ഓക്കെ, ഗുഡ് ബൈ.